ഇന്ന് 1194-ാം ആണ്ട് ചിങ്ങമാസം 13-ാം തീയതി, അതായത് 2018 ഓഗസ്റ്റ് മാസം 29-ാം തീയതി. ഇന്ന് ബുധനാഴ്ചയാണ്. നക്ഷത്രം 31 നാഴിക ഉത്തരട്ടാതിയും ബാക്കി രേവതിയുമാണ്. പതിവുപോലെ ജ്യോതിഷ പങ്ക്തിയിൽ നമ്മളോടൊപ്പമുള്ളത് നമുക്കൊക്കെ ഏറെ പ്രിയങ്കരനായ സർ ഡോക്ടർ കുടമാളു ശർമാജിയാണ്. ജ്യോതിഷപരമായ മാർഗനിർദ്ദേശങ്ങളും ഗുരു ഉപദേശങ്ങളും അറിവുകളും ഒക്കെ അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് സ്വന്തമാക്കാനായി ഏറെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തെ ഇന്നത്തെ അധ്യായത്തിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ശർമാജി. നമസ്കാരം. ഇന്നത്തെ കത്തിലേക്ക്, ശ്രീ ശർമാജി, എറണാകുളത്ത് നിന്ന് സുമ എഴുതുന്നു. മകന്റെ വിവാഹം, ഉദ്യോഗം എന്നിവയെ പറ്റി അറിയണം. ആദ്യ വിവാഹം ഡിവോഴ്സായിട്ട് 2 വർഷം കഴിയുന്നു. ഞങ്ങളുടെ ബിസിനസ് ഫാമിലിയാണ്. മകൻ വിദേശത്തേക്ക് ബിസിനസ്സിന് വേണ്ടി ശ്രമിക്കുന്നു. അതിന് സാധ്യതയുണ്ടോ? പുനർവിവാഹം എന്ന് നടക്കും. വളരെ പ്രയോജനപ്രദവും മറ്റ് ചാനലുകളിൽ നിന്നും വ്യത്യസ്തവുമായതുകൊണ്ടാണ് ദേവാമൃതത്തിൽ കൂടി തന്നെ മറുപടി അറിയാൻ ആഗ്രഹിക്കുന്നത്. സുന്ദരിയും ചെറുപ്പക്കാരിയും സത്യസന്ധതയും ഒക്കെ ഉള്ള ഒരു തരുണീമണി വിജനമായ ഒരു സ്ഥലത്ത് നിന്നാൽ അവർക്ക് നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ എന്ന പോലെ സൗരയൂഥത്തിൽ ചന്ദ്രൻ നിൽക്കുന്ന രാശിയിൽ നിന്നും വളരെ വിദൂരമായിട്ട് പോലും ശക്തിഗ്രഹങ്ങളായ വ്യാഴം, ശനി, ബുധൻ, ശുക്രൻ, ചൊവ്വ എന്നീ പഞ്ചഗ്രഹങ്ങൾ, പ്രത്യേകിച്ച് താരാഗ്രഹങ്ങൾ, ജനിച്ച രാശിയിലോ അതിൻ്റെ 2-ാം രാശിയിലോ 12-ാം രാശിയിൽ പോലും, വിശിഷ്യ 3-ഉം 4-ഉം രാശികളിൽ പോലും നിൽക്കാതെ കേമദ്രുമം എന്ന ഒരു ദോഷമായിട്ടാണ് മകൻ്റെ ജാതകത്തിൽ നിൽക്കുന്നത്. കേമദ്രുമ യോഗം എന്ന് പറഞ്ഞാൽ ഇവർക്ക് പലതരത്തിലുള്ള അഭിവൃദ്ധിക്ക് തടസ്സവും നിലവിലുള്ള ഐശ്വര്യങ്ങൾ മങ്ങിമങ്ങി വരികയും ഒക്കെ ചെയ്യുന്ന ഒരു യോഗമാണ്. അഷ്ടവർഗ ബലത്തോടുകൂടി ശുക്രൻ കർക്കടക രാശിയിൽ നിൽക്കുന്നതിനാൽ ഇദ്ദേഹത്തിന് 2-ാമതൊരു വിവാഹം ഉണ്ടാവും. അത് കേമദ്രുമം എന്ന് പറയുന്ന യോഗമുണ്ടെങ്കിലും മറ്റേതെങ്കിലും പഞ്ചമഹായോഗങ്ങളുണ്ടെങ്കിലും രാജയോഗം ഉണ്ടെങ്കിലും ശുക്രൻ എന്ന വിവാഹ ദാമ്പത്യ പ്രേമ കാരകൻ കർക്കടകൻ രാശിയിൽ അഷ്ടവർഗ ബലത്തോടുകൂടി നിൽക്കുകയെങ്കിൽ അവർക്ക് 2 കല്യാണമാണ്. സ്ത്രീകൾക്കാണെങ്കിലും 2-ാമതൊരു പുരുഷൻ ഭർത്താവായിട്ട് വരും. ഡൈവോഴ്സ് ആണെങ്കിലും മരിച്ചു പോയാലും വേഹപ്പെട്ടാലും എങ്ങനെയായാലും 2 ഉണ്ട് അയാൾക്ക് വേളി, അല്ലെ 2 ഉണ്ട് അവൾക്ക് വേളി ചിന്തിച്ചാൽ എന്ന് പറഞ്ഞാൽ ഉടനെ വേണമെന്നില്ല. ആ ലൈഫിൽ 2 വിവാഹയോഗം ഉണ്ട്. അപ്പോൾ പുനർവിവാഹം ഇദ്ദേഹത്തിന് പറയുന്നുണ്ട്. പിന്നെ ചാന്ദ്രയോഗപ്രകാരം ഈ കേമദ്രുമം ഉള്ളതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഉദ്യോഗത്തിനാണെന്നുണ്ടെങ്കിലും അതുപോലെ വിവാഹത്തിനാണെന്നുണ്ടെങ്കിലും ഒരു കാര്യവും നിലനിൽക്കുന്നതല്ല. അസ്ഥിര ജോലി, അസമാധാനം, അസ്ഥിര ദാമ്പത്യം, അസ്ഥിര സമ്പാദ്യം, അസ്ഥിരമായ ഭവനം, അസ്ഥിരമായ വാക്ക്, ഇതൊന്നും ഉറക്കത്തില്ല. പല ബിസിനസ്സുകൾ ചെയ്ത് ഒന്നും ശോഭിക്കാത്തവർ, പല ജോലികളിൽ വ്യാപൃതരായിട്ട് ഒന്നിലും ഉറച്ചു നിൽക്കാത്തവർ, പല വാഗ്ദാനങ്ങളും ചെയ്തിട്ട് ഒന്നും പ്രവൃത്തിയിൽ കൊണ്ടുവരാൻ സാധിക്കാത്തവർ, ഇങ്ങനെയുള്ളവർക്ക് ഒട്ടുമുക്കാലും കേമദ്രുമം ഉള്ളവരായിരിക്കും. അവർ സംസാരിക്കുന്ന പാഴ്വാക്കായിട്ട് പോകുന്നു. മനഃപൂർവ്വമല്ലെങ്കിൽ പോലും അവർക്ക് സാധിക്കാതെ വരും. ചന്ദ്രനെ പ്രസാദിപ്പിക്കുക എന്നുള്ളതാണ്. കൂടാതെ ഈ കഴിഞ്ഞ ചന്ദ്രഗ്രഹണം പോലും ഇവർക്കും ദോഷകരമായിട്ട് വരും. കാരണം ചന്ദ്രൻ എന്ന ഗ്രഹമാണ് ഈ കേമദ്രുമ ദോഷത്തിന് ഒരു പ്രധാന കാരണം. ബലക്ഷയം ഉണ്ടാകുക, അതായത് അതിനാണ് ആദ്യം പറഞ്ഞത് സുന്ദരിയും സുശീലയും സത്യമുള്ളൊരു യുവതി വിജനമായ സ്ഥലത്ത് അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് താമസിച്ചാൽ നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ എന്ന് പറയുന്നത് പോലെ അവർക്ക് ഫലദാന ശേഷി ഇല്ലാതെ വരുന്നു. ഒന്നുമല്ലെ ഭർത്താവ്, അല്ലെ ആൺമക്കൾ, അല്ലെ ബന്ധുജനങ്ങൾ ഒക്കെ കൂടെ ഉണ്ടാവണം. എങ്കിലേ ആ സ്ത്രീക്ക് അതിനുള്ള ഒരു പദവി ഉണ്ടാവുകയുള്ളൂ. വിദ്യാഭ്യാസം ഉണ്ടായാലും എന്ത് അധികാരം ഉണ്ടായിരുന്നാലും അതിനെ സഹായിക്കാൻ, സഹകരിക്കാൻ, സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടാവണം. അത് ചുരുക്കി പറഞ്ഞത് ചന്ദ്രഗ്രഹം നിൽക്കുന്നതിന് തുണയായിട്ട് അതിനടുത്തോ ആ രാശിയിലോ താരാഗ്രഹങ്ങൾ ശക്തിമത്തായിട്ട് നിൽക്കാത്തത് കൊണ്ടാണ് ഈ കേമദ്രുമം വരുന്നത്. ഇത് അർത്ഥ കേമദ്രുമം, പൂർണ്ണ കേമദ്രുമം, ഭാഗിക കേമദ്രുമം എന്നിങ്ങനെ പലതരത്തിലുണ്ട്. ഏതായാലും അർത്ഥ കേമദ്രുമം എന്ന വ്യാഖ്യാനമേ
അമ്മയ്ക്ക് മകൻ്റെ ജാതകത്തിൽ കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇതൊരു 40 വയസ്സിന് ശേഷം ഇതിൻ്റെ കേമദ്രുമത്തിന് ഒരു ഭംഗമൊക്കെ വരും, അതായത് കേമദ്രുമ ഭംഗം. ആ കാലം മുതൽ പോഷിക്കാം ദേഹധനാദികളായ സാരോഗ്യവിത്ത ഐശ്വര്യം നടക്കുമെന്നല്ലോ ചൊല്ലി നന്ദീമണി. ആയുസ്സിനും ആരോഗ്യത്തിനും സമ്പത്തിനും പുനർവിവാഹത്തിനും വിദേശയാത്രയ്ക്കും സ്ഥിരമായ തൊഴിലിനും അല്ലെ വരുമാനത്തിനും ഒക്കെ നിദാനങ്ങളായ ഒരു ഭാഗ്യം 40 വയസ്സ് മുതൽ കേമദ്രുമം എന്ന ദോഷത്തിന് ഭംഗമായി വരികയും മാതൃവഴി പിതൃക്കളുടെ അനുഗ്രഹം തേടുന്നതിനും ചന്ദ്രൻ എന്ന ഗ്രഹത്തിൻ്റെ ശക്തി ലഭിക്കുന്നതിനും തിങ്കളാഴ്ച ദിവസം ദുർഗാ ഭഗവതിയെ മകൻ്റെ പേരും നക്ഷത്രവും ചേർത്ത് പഞ്ചദുർഗ എന്ന മന്ത്രങ്ങളാൽ പുഷ്പാർച്ചനകൾ കടുംപായസം മുതലായ വഴിപാടുകളൊക്കെ ചെയ്ത് ചെത്തിപ്പൂ മാലകളൊക്കെ ചാർത്തി കഴിവതും തിങ്കളാഴ്ച ദിവസങ്ങളും പ്രത്യേകിച്ച് പൗർണമി ഉള്ള ദിവസങ്ങളിൽ ചന്ദ്രനെ കൂടുതൽ ആരാധിക്കുക, ചന്ദ്രകാന്തം എന്ന രത്നം ധരിക്കുക, ചന്ദ്രകാന്ത രത്നങ്ങൾ കൊണ്ടുള്ള മാലകളൊക്കെ ധരിക്കുന്നതും അതുപോലെ തന്നെ തിങ്കളാഴ്ച ദിവസങ്ങളിൽ ചന്ദ്രമന്ത്രങ്ങളെ കൊണ്ടുള്ള ഉപാസനകളും എല്ലാം ചെയ്യുന്നതായിരിക്കും. പല എപ്പിസോഡുകളിൽ പഞ്ചദുർഗാ മന്ത്രങ്ങളൊക്കെ ചൊല്ലിയിട്ടുണ്ട്. സമയം ദൈർഘ്യം സമയ പരിമിതി മൂലം അത് ഇപ്പോൾ ചൊല്ലുന്നില്ല. കാരണം ഗുരു ഉപദേശത്തോടുകൂടി വളരെ അർത്ഥനിഷ്ഠയോടുകൂടിയൊക്കെ ചൊല്ലേണ്ടതാണ് പഞ്ചദുർഗാ മന്ത്രങ്ങൾ. കേമദ്രുമത്തിന് കാഠിന്യം കുറയ്ക്കുന്നതാണ്. ചന്ദ്രകാന്ത രത്നം ധരിക്കുക, ദുർഗാ ഭഗവതിക്ക് പുഷ്പാഞ്ജലി ചെയ്യുക, ദുർഗാഹോമങ്ങളോ പഞ്ചദുർഗാഹോമങ്ങളോ പഞ്ചദുർഗാപൂജകളോ ചന്ദ്രകാന്ത രത്നങ്ങളോ ഒക്കെ ധരിച്ച് കാരുണ്യപ്രവർത്തനങ്ങളും പുണ്യപ്രവർത്തനങ്ങളും ഒരിക്കലും ഒക്കെ എടുത്ത് നോയമ്പുമൊക്കെ എടുത്ത് തിങ്കളാഴ്ച ഈ മകന് വേണ്ടി അമ്മ നീങ്ങുക. കഴിവതും 40 വയസ്സ് മുതൽ പുതിയ ജോലി അല്ലെങ്കിൽ വൈദേശികം പുതിയൊരു ബന്ധം എന്നിവ ഉണ്ടാവും. നല്ലവണ്ണം ജാതകപ്പൊരുത്തമൊക്കെ നോക്കി കേമദ്രുമം ഒന്നുമില്ലാത്ത ഒരു ജാതകം എടുത്തു വേണം സെലക്ട് ചെയ്യാനായി. ജ്യോതിഷ പങ്ക്തിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ സർ ഡോക്ടർ കുടമാളവ് ശർമാജിയിൽ നിന്ന് അറിയുവാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യുക. പ്രശ്നപരിഹാരങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുകയും ഉറപ്പിക്കുകയും അനുഷ്ഠിച്ചു വരികയും ചെയ്യുക. ഗുണഫലങ്ങൾ ഉണ്ടാകട്ടെ.